Hi friends, in this video, dining hall, electrical box, piping, how to do it. Now, this is our area, this is our dining hall. We have a DB, we have a 20mm pipe. Forward TPN DV ആണ് നമ്മൾ ഇവിടെ വെക്കുന്നത് കാരണം ഫോർവേഡ് TPN വെക്കാൻ കാരണം നമുക്ക് വയർ ഒതുക്കി വെക്കാനും അതേപോലെ നമുക്ക് 3 ഫേസ് വരുമ്പോൾ നമുക്ക് അതിലൂടെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അതായത് 4 പോളിന്റെ MCB യും അതേപോലെ നമുക്ക് ഈ RCCB യും സെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നമ്മൾ വെച്ചേക്കുന്നത് ഇവിടെ വരുന്ന ഇലക്ട്രിക് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബീമിന്റെ അകത്ത് 3 LED കൾ ഉള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ട് അതേപോലെ ഇവിടെ ഒരു ഓപ്പൺ ബാത്റൂമും കൂട വരുന്നുണ്ട് അതിനെ നമ്മൾ ഒരു ലൈറ്റ് പോയിന്റ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ വെച്ചേക്കുന്നത് ഫോർവേഡ് ജംഗ്ഷനാണ് വെച്ചേക്കുന്നത് ഈ കാണുന്ന പൈപ്പുകൾ നേരെ ഒന്ന് ബീമിലോട്ടുള്ളതും ഒന്ന് ലൈറ്റിലോട്ടുള്ളതും പിന്നെ വരുന്ന മെയിനും ആണ് ഇതുപോലെ ഇത് ഒരു ചെറിയൊരു പാസേജ് പോലെയാണ് അത് കിച്ചനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെയും രണ്ട് എൽഇഡിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിലും ഈ പേപ്പർ കാണുന്ന ഭാഗത്ത് നമ്മൾ ഒരു ലാമ്പിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവിടെ വാൾ ലാമ്പ് വെച്ചിട്ടില്ല അതിന് പകരം നമ്മൾ 3 വാട്ട്സിന്റെ എൽഇഡി ആണ് വെക്കുന്നത് ഈ ഭിത്തിയിലും നമ്മൾ അതേപോലെ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇത് വരുന്നത് നമ്മൾ ബെൻഡ് അടിച്ച് ഇട്ടേക്കാണ് അതായത് ബെൻഡിംഗ് പൈപ്പ് എടുത്ത് ബെൻഡർ കൊണ്ട് ബെൻഡ് അടിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ലാമ്പ് ഉണ്ട് ഈ ഇടത്തോട്ട് കാണുന്നത് ഓപ്പൺ ബാത്റൂം ആണ് ഇവിടുന്ന് കെട്ടിത്തിരിക്കാനുണ്ട് അത് അതുകൊണ്ടാണ് അത് ഇങ്ങനെ കിടക്കുന്നത് കെട്ടിത്തിരിച്ചിട്ടില്ല അപ്പോൾ ഈ ഓപ്പൺ ബാത്റൂമിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ഒരു ലൈറ്റ് പോയിൻ്റ് അതേപോലെ ഒരു എക്സോസ്റ്റ് ഫാനിൻ്റേത് പിന്നെ ഔട്ട്സൈഡിൽ ഒരു ലാമ്പ് അങ്ങനെ 3 ലാമ്പുകളാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് ഇത് ഇവിടുത്തെ ലൈറ്റ് പോയിൻ്റ് ഇപ്പുറത്ത് കാണുന്ന ജനലിൻ്റെ സൈഡിൽ കാണുന്ന എക്സോസ്റ്റ് അതിൻ്റെ അതിൽ തന്നെ നമ്മൾ കിഴിച്ച് വെളിയിലോട്ട് ഉറഞ്ഞു വിട്ടിട്ടുണ്ട് അത് നമ്മൾ ഔട്ട്സൈഡിൽ മാസ്റ്റർ ലൈൻ വരാൻ വേണ്ടി ഔട്ട്സൈഡിലെ ലാമ്പാണ് നമ്മളിവിടത്തേക്കുന്ന 20mm ബെൻഡിംഗ് പൈപ്പും അതേപോലെ ഫോർവേ ജംഗ്ഷനുമാണ് ഫോർവേ എടുത്തിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ള ജംഗ്ഷൻസും എടുത്തിട്ടുണ്ട് ഈ താപ്പോട്ട് വെട്ടിയിട്ടേക്കുന്ന ഒരു മെയിൻ വരാനാണ് കാരണം അറ്റാച്ച്ഡ് ബാത്റൂമിലോട്ട് ഹീറ്റർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് നമുക്കൊരു ലൈൻ കൊണ്ടുവരാനാണ് ഇവിടെ വരുന്നത് സ്റ്റെയറിൻ്റെ അടിയിൽ വരുന്നത് ഇൻവെർട്ടർ ലൈനാണ് അതിന് നമ്മളൊരു 6-ഇൻ്റെ ബോക്സിന് വെട്ടി വെച്ചിട്ടുണ്ട് അതിന് സെറ്റ് ചെയ്യണം ഈ ലൈനെല്ലാം വരുന്നത് നമ്മുടെ നിലത്തൂടെ തന്നെയാണ് ഇവിടെ DB തൊട്ട് മുകളിലും നമുക്ക് ഒരു ലാമ്പ് വരുന്നുണ്ട് അവിടെയും ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് ടോപ്പിൽ തന്നെ നമുക്കൊരു ലാമ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ സർഫേസിലും നമ്മളൊരു 6 3 വാട്ട്സിൻ്റെ LEDക്ക് വേണ്ടിയിട്ട് നമ്മൾ ജംഗ്ഷൻ വെച്ച് കോൺക്രീറ്റിന് മുമ്പ് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ സെൻറ്ററിൽ ഒരു ഫാനും അതിൻ്റെ ഹൂക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം വാട്ട്സ് കുറഞ്ഞ LEDകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ DB സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ TPN DV ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അതേപോലെ കോപ്പറും നമ്മൾ ഡബിൾ എർത്താണ് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ട് കോപ്പറും പിടിച്ചിട്ടുണ്ട് ഈ താപ്പോട്ട് കാണുന്ന വെട്ടിട്ട ഭാഗം മെയിൻ പോകാനുള്ളതാണ് അതായത് ഇൻവേർട്ടറും പിന്നെ ഒരു ഹീറ്ററിൻ്റെയും പിന്നെ അതേപോലെ AC ഇതെല്ലാം സെപ്പറേറ്റ് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഇതിട്ടേക്കുന്നത് നേരത്തെ ഷെയ്ഡിൽ കൂടെ തന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ടിരുന്നതാണ് ഇനി ഇത് കിളച്ച് മണ്ണിൻ്റെ അടിയിൽ കൂടെ തന്നെ പോകണം അതേപോലെ നമ്മൾ ലൈറ്റിൻ്റെയും പൈപ്പ് ചെയ്തിട്ടുണ്ട് കാരണം അത് യു പോലെ കിടക്കുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ LEDകൾ പിടിച്ച് ഇറക്കിയിടാനും അതേപോലെ ലൈറ്റിനും വേണ്ടി തിരിച്ചും മറിച്ച് ഒരു ലിങ്ക് നമ്മളിട്ടയാണ് കാരണം ഏതെങ്കിലും ഒന്ന് ബ്ലോക്കായാൽ അതുവഴി നമുക്ക് വയറ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടേക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അങ്ങനെ ഒരു ലിങ്ക് എപ്പോഴും ഇട്ട് വെച്ചേക്കുന്നത് നന്നായിരിക്കും കാരണം തേപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമുക്കത് കുറേ കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് നമ്മളൊരു ലിങ്ക് ഇട്ട് വെക്കാൻ വേണ്ടി പറയുന്നത് നമ്മളങ്ങനെ DB താഴെ നിന്ന് പൈപ്പ് വെട്ടി കയറ്റിയിട്ടുണ്ട് നമ്മൾ കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് ഹാമർ കൊണ്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ എർത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് മേപ്പോട്ടുള്ളത് രണ്ടാമത്തെ അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ DB കയറാനുള്ള ലൈനുകളാണ് മേപ്പോട്ട് പോകുന്നത് ഈ താപ്പോട്ട് കാണുന്ന ഫസ്റ്റ് പൈപ്പ് കിച്ചൻ്റെ ഫ്രിഡ്ജിനും അതായത് കിച്ചനിലെ ഫ്രിഡ്ജിനും അതേപോലെ രണ്ട് പവർ ലൈനും കൂടെ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് ഇട്ടേക്കുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന നമ്മൾ പൈപ്പ് ഇട്ടേക്കുന്നത് നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോകാനാണ്
നമ്മളിവിടെ ബെൻഡ് അല്ല ഉപയോഗിച്ചേക്കുന്നത്, നമ്മൾ ബെൻഡ് വളച്ചാണ് ഇട്ടേക്കുന്നത്. അതായത് റെഡിമെയ്ഡ് ബെൻഡ് ഉപയോഗിക്കാതെ ബെൻഡ് വളച്ചാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ചെയ്യാമുള്ളൂ, കാരണം റെഡിമെയ്ഡ് ബെൻഡ് ഉപയോഗിക്കരുത്. നമ്മൾ അങ്ങനെ കിളച്ച് മണ്ണിൻ്റെ അകത്തൂടെ തന്നെ നേരെ ഈ ബെഡ്റൂമിലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു എ സി വേണം. എ സി നേരത്തെ പറഞ്ഞതല്ല, ഇപ്പം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബെൽറ്റ് പൊട്ടിച്ച് നേരെ ഇവിടുത്തെ ട്യൂബയ്ക്കകത്ത് കയറ്റിയിട്ടുണ്ട്. ട്യൂബയ്ക്കകത്തുനിന്ന് ട്യൂബയുടെ ടോപ്പിലോട്ട് തന്നെ നമ്മൾ ഒരു രണ്ടിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. കാരണം എ സി വെക്കാൻ വേണ്ടിയിട്ട് സോക്കറ്റ് മാത്രമേ വരൂ, അതുകൊണ്ട് രണ്ടിൻ്റെ ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതേപോലെ ഇടിച്ച് ട്യൂബയ്ക്കകത്ത് നേരെ മേപ്പോട്ട് വെച്ചതാണ്. ഇവിടാണ് നേരെ വന്ന് കയറുന്നത്. നമ്മൾ അതേപോലെ തന്നെ പൈപ്പ് മണ്ണിൻ്റെ അടിയിൽ കൂടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് വള്ളി കയറ്റിയിട്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് വള്ളി കയറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിന് ശേഷം നമ്മൾ വയറ് വലിക്കാൻ നിരത്തത് കെട്ടി വലിക്കാൻ എളുപ്പമായിരിക്കും, ഭയങ്കര ഈസി ആയിരിക്കും. അപ്പം പുള്ളർ എങ്ങും തട്ടി നിൽക്കുമെന്നോ ഒന്നും പേടി വേണ്ട. നമ്മൾ ഇവിടെ എല്ലാം കപ്ലിംഗ് പൈപ്പാണ് ഉപയോഗിച്ചേക്കുന്നത്. കാരണം മണ്ണിൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് കപ്ലിംഗ് പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. റെഡിമെയ്ഡ് കപ്ലിംഗും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, കാരണം ഏതൊരു കാരണവശാലും ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ പൈപ്പ് വരുന്നത്, രണ്ടാമത്തെ 20 amp പൈപ്പ് നമ്മൾ വളച്ചിട്ടേക്കുന്നത് നേരെ ഇൻവേർട്ടറിലോട്ടാണ്. ഇൻവേർട്ടറിൽ ഡയറക്റ്റ് വന്ന് കയറും. നമ്മൾ 6 module ബോക്സാണ് വെച്ചേക്കുന്നത്. കാരണം ഇവിടെ രണ്ട് സ്വിച്ചും രണ്ട് സോക്കറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻവേർട്ടർ ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് തീരുമാനമായില്ല, എന്തായാലും ചോദിച്ചിട്ട് അവർക്ക് ഏതാ ബെറ്റർ എന്ന് നോക്കിയിട്ടേ അങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മളിതെല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന കമ്പി കൊണ്ട് അടിച്ച് മണ്ണിൻ്റെ അകത്ത് ക്രോസ് ക്രോസ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. മൂന്നാമത്തെ പൈപ്പ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്ററിൻ്റെയാണ്. അതായത് അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഹീറ്ററിൻ്റെ ലൈന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അത് നമ്മൾ ഡൈനിങ് ഹാളിൽ വെച്ചേക്കുന്ന 12 ബോക്സിലോട്ടാണ് കയറുന്നത്. അതിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഹോൾ അടിച്ച് അപ്പുറത്തെ ബെഡ്റൂമിലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുവഴിയാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഈ വെട്ടിയ ഭാഗത്തെല്ലാം നമുക്ക് അതേപോലെ ചാന്ത് വെച്ച് വിടണം. നമുക്കിനി ചാന്ത് വെച്ച് വിടാനുണ്ട് ഈ സൈഡെല്ലാം. ബാക്കിയുള്ള സൈഡെല്ലാം നമ്മൾ അടച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയും നമുക്ക് ചാന്ത് വെച്ച് വിടാനുള്ളതാണ്. ഇത്രയും പോയിൻറ്റുകളുള്ള നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ അകത്ത് വരുന്നത്. കാരണം സർഫേസിൻ്റെ അകത്ത് LEDകളും അതേപോലെ വാളിൻ്റെ അകത്ത് 2 പോയിൻറ്റുകളാണ് നമ്മൾ ഡൈനിങ് ഹാളിൽ വരുന്നത്. കാരണം ചെറിയൊരു ഡൈനിങ് ഹാളും കൂടിയാണ്, അപ്പം ഓവറായിട്ട് നമുക്ക് വേണ്ട. മേളിൽ വെച്ചേക്കുന്നതെല്ലാം നമുക്ക് സർഫേസിൻ്റെ അകത്ത് ഇരിക്കുന്നതെല്ലാം നമുക്ക് വാട്സ് കുറഞ്ഞുള്ള ലാമ്പുകളാണ് നമുക്ക് വെക്കേണ്ടത്. എല്ലാം LEDകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പൈപ്പെല്ലാം നമ്മൾ 20 mm പൈപ്പാണ് എടുത്തേക്കുന്നത്. 20 mm ബെൻഡിങ് പൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം നമ്മൾ വളച്ചാണ് എല്ലാ പൈപ്പുകളും ഇട്ടേക്കുന്നത്. കാരണം റെഡിമെയ്ഡ് ഫിറ്റിങ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് പുള്ളർ കൊണ്ട് അതുകൊണ്ട് കമ്പി കൊണ്ട് തെള്ളി കയറ്റാൻ നേരത്ത് വരത്തില്ല. അതേപോലെ വയറിൻ്റെ സ്ലീവും പോവും. അങ്ങനെ നമ്മൾ പൈപ്പ് അടിച്ച ഭാഗം എല്ലാം നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരുക്കൻ രീതിയിലാണ് ചാന്ത് വെച്ച് കൊടുത്തേക്കുന്നത്. കാരണം നമ്മുടെ വർക്ക് നീറ്റായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. നമ്മളെല്ലാം ചാന്ത് വെച്ച് കൊടുക്കും. ഏതൊരു വർക്കായാലും നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. കാരണം നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ. അതുകൊണ്ട് എല്ലാ സൈഡും നമ്മൾ പൈപ്പ് അടിച്ച എല്ലാ സൈഡും പരുക്കൻ രീതിയിൽ നമ്മൾ ചാന്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കൊടുക്കണം, ഫിനിഷ് ചെയ്ത് കൊടുക്കരുത്. ചാന്ത് പരുക്കൻ രീതിയിൽ വേണം വെക്കാൻ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം.